ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് എസ്എസ്എൽ യൂറോപ്പ് പരിവർത്തന പാഠം അഞ്ചാം ക്ലാസ്സിലെ നിങ്ങൾ പഠിച്ചു കാണും വൻകരകളെക്കുറിച്ച് ഏഴ് വൻകരകളുണ്ട് ഒന്നാമത്തെ വൻകര എന്ന് പറയുന്നത് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂറോപ്പ് പരിവർത്തന പാതയിൽ സംസ്കാരങ്ങളും ഉയർന്നു വന്നത് നദീതീരത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചൈനീസ് സംസ്കാരം മെസപ്പൊട്ടോമിയ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം അരപ്പൻ സംസ്കാരം ഈ സംസ്കാരങ്ങളൊക്കെ വളർന്നു വന്നത് നദീതീരത്തായിരുന്നു ആദ്യകാലത്ത് ജലഗതാഗതം മാത്രം ഉള്ളത് കൊണ്ടാണ് ഈ സംസ്കാരങ്ങളൊക്കെ നദീതീരങ്ങൾ വളർന്നു വന്നത് ഒന്നാമത്തെ യൂണിറ്റില് പടഭാഗത്ത് കൊടുത്തിട്ടുള്ള ചിത്രം ശ്രദ്ധിക്കുക ആ ചിത്രം നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് മനസ്സിലാവുന്നത് എന്താണ് ഒരു കൊട്ടാരം പോലെ തോന്നുന്നുണ്ടാവാം പിന്നെ ഒരു മ്യൂസിയമായി തോന്നാം വേറെ എന്താ തോന്നുന്നത് താജ്മഹൽ പോലെ തോന്നുന്നുണ്ടാവാം ഒരു ചരിത്ര സ്മാരകം പോലെ തോന്നുന്നുണ്ടാവാം എന്നാ ഈ ചിത്രത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ വീഡിയോയിൽ കാണുന്ന അഗിയ സോഫിയ ലോക ചരിത്രത്തിലെ സ്മാരകങ്ങളിൽ ഒന്നാണ് ഈ സ്മാരകം AD 6 നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത് ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തിയിരിക്കുന്നു മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ് അഗിയ സോഫിയ പോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിലുണ്ട് ഈ വീഡിയോ ഞാൻ കാണിച്ചത് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഭൂപടം ശ്രദ്ധിക്കുക ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെയും യൂറോപ്പ് ഭൂഖണ്ഡത്തിന്റെയും ഇടയിലായി കാണുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാല് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രധാന ഒരു പ്രവേശന കവാടമായിരുന്നു ഭൂപടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിന്റെ സ്ഥാനം ശ്രദ്ധിക്കുക കിഴക്കൻ റോമ സാമ്രാജ്യത്തിൽ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ ഇസ്താംബുൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ലോക ചരിത്രത്തിലെ സുപ്രധാനമായ സ്ഥാനമാണ് കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ടായിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലെ സവിശേഷത നമുക്കൊന്ന് പരിശോധിക്കാം വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു അമൂല്യ ഗ്രന്ഥങ്ങളുടെ കേന്ദ്രമായിരുന്നു ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചതിലൂടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നു അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്യുകയുണ്ടായി ഇതിലൊരു വലിയൊരു വിഭാഗം ഇറ്റലിയിൽ എത്തിപ്പെട്ടു എന്തുകൊണ്ടായിരിക്കാം അവർ ഇറ്റലിയിലേക്ക് എത്തിപ്പെടാൻ കാരണം കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പാലായനം ചെയ്യാൻ കാരണം ഒന്നാമത്തെ കാരണം പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേർന്ന രാജ്യമായിരുന്നു ഇറ്റലി ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല സാഹിത്യം സംസ്കാരം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അടുത്ത പോയിന്റ് വരുന്ന ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്നരായ വ്യാപാരികൾ തൽപരരായിരുന്നു ഇത്തരം സവിശേഷതയുള്ള ഇറ്റലിയിൽ എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കുവാനുള്ള അവസരങ്ങൾ അവിടെ ലഭിച്ചു 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു ഇതുവരെ എടുത്തതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ തരാം അഗിയ സോഫിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം വരുന്നത് അഗിയ സോഫിയുടെ പ്രാധാന്യം എന്ത് രണ്ടാമത്തെ ചോദ്യം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തെ ചോദ്യം ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഏതെല്ലാം ഭൂഖണ്ഡങ്ങൾക്കിടയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്
കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ തുർക്കിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? എന്തെല്ലാമാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകൾ ഒന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു, ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. ഒരു പദസൂര്യം തയ്യാറാക്കാം, ഇറ്റലി. എന്തുകൊണ്ടായിരിക്കാം വലിയൊരു വിഭാഗം ജനങ്ങൾ ഇറ്റലിയിലേക്ക് പലായനം ചെയ്യാൻ കാരണം? ഈ പദസൂര്യം പൂർത്തിയാകും. യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന ഒന്നാമത്തെ യൂണിറ്റിന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെച്ചു. തന്നിട്ടുള്ള വർക്കുകൾ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. നമസ്കാരം.